ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കുറേ ദിവസങ്ങളാണ് നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ടില്ലേ. എനിക്ക് പനിയായിരുന്നു കുറേ ദിവസമായിട്ട്, ഒരു 2 വീക്സായിട്ട് പനിയുടെ ബുദ്ധിമുട്ടൊക്കെ കാരണം സൗണ്ടൊന്നും ഇല്ലാത്തത് കാരണമായിരുന്നു അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് രാജിയുടെ മോന് ഞങ്ങൾക്കായിട്ട് വരച്ച് ഗിഫ്റ്റ് ചെയ്തതാണ്. ഗിഫ്റ്റ് നാട്ടിൽ നിന്ന് എത്തിയിട്ടില്ല, നാട്ടിൽ പോകുമ്പോൾ അത് കളക്ട് ചെയ്യണം. അവൻ നല്ലൊരു ആർട്ടിസ്റ്റാണ്, അച്ചുനാവൻ്റെ പേര്. ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന അച്ചുന്ന്, അവൻ്റെ പേര് അലൻ എന്നാണ്. അപ്പം താങ്ക് യു അലൻ. ഇനിയിപ്പം നിങ്ങൾ ഈ പിക്ചർ എന്തായാലും ഒന്ന് വരച്ച് തീരുന്നുണ്ട്, പിന്നെ നിങ്ങളിവിടെ കണ്ടോ. അപ്പോൾ അവൻ വരച്ച് പിക്ചറൊക്കെ അടിപൊളിയായിട്ടില്ല. എൻ്റെ ഇക്കടയും ഫോട്ടോ, രണ്ട് ഫോട്ടോ കട്ട് ചെയ്ത് ഒരുമിച്ച് വെച്ചിട്ടാണ് അവനിത് വരച്ചേക്കുന്നതെന്ന് നമ്മളോട് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞത്. എന്തായാലും താങ്ക്സ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോഴും നമ്മുടെ ഇന്നത്തെ വ്ളോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള കുക്കിങ്ങും ഷോപ്പിങ്ങും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്ളോഗാണ്. ഉച്ചയ്ക്ക് ശേഷം കുറേ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്ത് പിന്നെ ഒന്ന് പുറത്ത് പോകണം. അപ്പോൾ ക്ലീനിങ്ങിലോട്ട് കടക്കാം. എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും മക്കൾ വീട്ടിൽ നിൽക്കുന്ന അത് കാരണം വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അവരവരുടെ കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ എല്ലായിടവും വലിച്ചുവാരിയിടും. പിന്നെ മോളുടെ ഡ്രോയർ ഒക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ അവളോട് കുറേ ദിവസമായിട്ട് പറഞ്ഞു പറഞ്ഞ് എന്തായാലും അവളെല്ലാം വാരി താഴെ ഇട്ടിട്ട് അവിടെ നിന്ന് അടുക്കി പെറുക്കിയൊക്കെ വയ്ക്കുന്നുണ്ട്. പിന്നെ ചായയുടെ സമയമൊക്കെ ആയപ്പോൾ കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നു, ഞാനപ്പോൾ അത് ക്ലീൻ ആക്കിയിട്ട് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പയുടെ കൂട്ടത്തിൽ ഒരു ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, തൈരൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചട്നി. ചെറിയ ഉള്ളിയും പച്ചമുളകും പുളിയും തൈരും വെളിച്ചെണ്ണയൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ചട്നിയാണ്. ഇതെനിക്കൊന്ന് ഒരുവിധം എല്ലാ ആൾക്കാരും ഉണ്ടാക്കുന്നതാണ്, പക്ഷേങ്കിൽ നല്ല ടേസ്റ്റാണ് കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഉള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരുപാട് കുഞ്ഞുള്ളിയാണ്, അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഞാനതൊന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. ചെറിയ ഉള്ളിയും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും പിന്നെ ഒരല്പം പിഴുപുളിയും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. 2 സ്പൂൺ തൈര്, ഒരുപാട് പുളിയില്ലാത്ത തൈര്, ഇത് 2 സ്പൂൺ തൈരും ആവശ്യത്തിന് ഉപ്പും ഒരല്പം വെളിച്ചെണ്ണയും കൂടെ കൂട്ടിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ ചമ്മന്തി കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒരു തവണയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാരണം കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെയൊക്കെ അടിപൊളിയൊരു കോമ്പിനേഷനാണ്. ഇനി നമുക്ക് ചായയും കൂടി ഇട്ടാൽ മതി. അപ്പോൾ ചായ ഇട്ടതിന് ശേഷം കപ്പയൊക്കെ നമുക്ക് കഴിക്കാം. നമ്മുടെ കപ്പയും ചട്നിയും ചായയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുമക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയും പിന്നെ മത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഫ്രൈ ചെയ്തതും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെറുതെ കപ്പ ഇരുന്നുകൊണ്ട് അത് ചീത്തയാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പുഴുങ്ങിയെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി ചായയൊക്കെ കുടിച്ചിട്ട് വരാം. ഇഷാസലയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയത്. ഇവിടെ തൊട്ടടുത്തുള്ള വെസ്റ്റ് അവന്യൂ മാളിൽ തിയേറ്ററൊക്കെ ഉള്ള ഒരു മാളുണ്ട്, അപ്പോൾ അവിടേക്കാണ് വന്നത്. ഈ മാളിൽ അധികം നമ്മളങ്ങനെ വന്നിട്ടില്ല. അപ്പം എൻ്റെ ഫ്രണ്ട് ഷെറിനും ഹസ്ബൻഡും ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു.
അവർ നാട്ടിൽ പോകുന്നതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. അവർ ഈ മാസം ലാസ്റ്റ് നാട്ടിൽ പോവുക. അവരുടെ ഹൗസ് വാമിങ് അവർ ട്രിവാൻഡ്രത്താണ് വീട് വയ്ക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും പുറത്തേക്ക് പോകാനായിട്ട് തയ്യാറായിട്ട് നിന്നി. അപ്പം ഒരുമിച്ച് ഞങ്ങൾ ഈ മാളിലോട്ട് വന്നതാണ്. നമ്മൾ ഫസ്റ്റ് കയറിയത് ബാത്ത് ആൻഡ് ബോഡിയിലാണ്. ബ്രാൻഡഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. പക്ഷേ ഇപ്പോൾ അവരവിടെ ഓഫർ ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഓഫറാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടൈം നിങ്ങൾ ഉപയോഗിക്കണം. കാരണം എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ ഇപ്പം നല്ല ഓഫറുള്ളപ്പോൾ ആ ടൈമിൽ നമ്മളത് വാങ്ങാൻ ശ്രമിക്കുക. അവരുടെ ബോഡി ക്രീം, ബോഡി ലോഷൻ, മിസ്റ്റ്, പെർഫ്യൂം, അതൊക്കെ ഒരു എന്താ പറയുന്നത് നല്ല നല്ല പ്രോഡക്റ്റുമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമല്ല. ഉപയോഗിച്ച് നോക്കുന്നവർ പിന്നെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ആരെങ്കിലും പർച്ചേസ് ചെയ്യുന്നെങ്കിൽ പോയി നോക്കുക. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ മാളിൻ്റെ അകത്ത് തിയേറ്റർ ഉണ്ടെന്ന്, വോക്സ് സിനിമ. അപ്പോൾ താഴത്തെ ഫ്ലോറിൽ ഒരു സൈഡിലായിട്ടാണ് അവർ തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൊറോണയുടെ വിഷയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവിടെ തിയേറ്റർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലുന്ന ടൈമിൽ കൗണ്ടറിൻ്റെ അവിടെ ഒക്കെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടേക്ക് നടന്നിട്ട് നമ്മൾ തിരിച്ചിങ്ങി പോയിരുന്നു. നമ്മൾ അവിടുന്ന് നടന്നിട്ട് പിന്നെ റെഡ് ടാഗിലോട്ടാണ് കയറിയത്. റെഡ് ടാഗിൽ കയറിയപ്പോഴും നല്ല സെയിൽ നടക്കുന്നുണ്ട്. കാരണം മൊബൈലിൽ ഇങ്ങനെ സെയിലിൻ്റെ മെസ്സേജ് വരുമല്ലോ. അപ്പോൾ എന്തായാലും മിട്ടൂനും മൂനും ജാക്കറ്റ് എടുക്കണമായിരുന്നു. അതിനുവേണ്ടി അവിടെ കയറിയത്. അവിടെ കയറിയപ്പോൾ എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായി. കാരണം അത്രയും നല്ല ഓഫറുണ്ടായിരുന്നു. മക്കൾക്ക് 80 റിയാൽ ഇട്ടിരുന്നതിൽ നിന്ന് 30 റിയാല് മാത്രം ഇപ്പോൾ ഓഫറിൽ കിടന്ന് 2 ജാക്കറ്റാണ് ഞാൻ എടുത്തത്. അത്രയും ഒരു നല്ല രീതിയിലുള്ള ഓഫറായിരുന്നു. പിന്നെ വിൻ്റർ സീസണിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. നാട്ടിൽ പോകുന്നതിന് വേണ്ടി നമുക്ക് എന്ത് സാധനം ഈ ഒരു ടൈമിൽ പർച്ചേസ് ചെയ്യാം. ലേഡീസിൻ്റെ മാക്സി ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം 100 താഴെയുള്ളതായിരുന്നു. പിന്നെ 100 മുകളിലുള്ളതും ഉണ്ട്. ഇത് നല്ല രസമുള്ളൊരു പൗഡർ പിങ്ക് കളറിലുള്ള ഒരു മാക്സി ഡ്രസ്സായിരുന്നു. ഇത് 100 റിയാലായിരുന്നു. നല്ല ഈ ക്യാമറയിൽ കാണുന്ന കണക്കല്ല, നല്ല ഭംഗിയുള്ളൊരു കളറായിരുന്നു. പിന്നെ ഷെറിന് ഞാൻ കുറേ നടന്ന് തപ്പിയിട്ട് ഒരു ഡെനിമിൻ്റെ ജാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അവൾ കുറേ ആയിട്ട് പറയുന്ന അവൾക്കൊരു കറക്റ്റ് ഫിറ്റിലുള്ളൊരു ജാക്കറ്റ് വേണമെന്ന്. അങ്ങനെ അതും കിട്ടി. പിന്നെ കുഞ്ഞു മക്കളുടെ കുറേ ഡ്രസ്സുകൾ എല്ലാം നമുക്ക് അഫോർഡബിളായിട്ടുള്ള പ്രൈസിലാണ് അവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നാട്ടിൽ പോവുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെഡ് ടാഗ് ചൂസ് ചെയ്യുക. നിങ്ങൾ പോയി അവിടുന്ന് ഈ ഒരു സെയിൽ സമയത്ത് പോയി പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ഷെറിനൊക്കെ ഹൗസ് വാമിങ്ങിന് വേണ്ടി നാട്ടിൽ പോവുകയാണെന്ന്. അപ്പോൾ അവർക്ക് കുറച്ച് സാധനങ്ങളും കൂടെ നോക്കണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി തൊട്ടടുത്തോളം തന്നെ മാളിനകത്തുനിന്നുള്ള സാക്കോയിൽ കയറിയതാണ്. അപ്പോൾ എന്തായാലും വെറുതെ ഞാനൊന്ന് വീഡിയോ എടുത്തതന്നേ ഉള്ളൂ. അവർക്ക് മാട്രസ്സുകൾ, കംഫർട്ട് സെറ്റുകൾ എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞ് അതൊക്കെ നോക്കുമായിരുന്നു. അവിടെയും ഓഫർ ഉണ്ടായിരുന്നേ. കിങ് സൈസിനൊക്കെ നല്ല ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെയാണ് അവർ നോക്കുന്നുണ്ട്. 1-2 എണ്ണമൊക്കെ അവർ സെലക്ട് ചെയ്ത്. പക്ഷേ കോബാറിൽ ഉണ്ടല്ലോ ഒരു സാക്കോ, അവിടെ ഇതിനേക്കാൾ കുറച്ച് കൂടുതൽ കളക്ഷൻ ഉള്ളതുകൊണ്ട് അവിടെയും കൂടെ നോക്കിയതിന് ശേഷം പർച്ചേസ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ അവർ മറ്റൊരു സൈഡ് നോക്കി, ഞാൻ പിന്നെ വെറുതെ ഇതൊക്കെ നടന്ന് ഒന്ന് വീഡിയോ എടുത്തു. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ നല്ല വലിപ്പമുള്ളൊരു ഷൂറാക്ക്, ഞാൻ ഇത്ര വലിപ്പത്തിലുള്ള ഒതുങ്ങിയൊരു ഷൂറാക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു വീട്ടിലുള്ള എല്ലാവരുടെയും ഷൂവും ചെരുപ്പും ഒക്കെ അടുക്കി വയ്ക്കാൻ പറ്റുന്ന ഒതുങ്ങിയൊരിടത്തിരിക്കുന്ന ടൈപ്പ് ഒരു വലിയൊരു ഷൂറാക്ക് കണ്ട്. പിന്നെ ആ ഭാഗത്തൊക്കെ കൂടുതലും കബോർഡുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
അതിനകത്തുകൂടി ഇങ്ങനെ വെറുതെ നടക്കാൻ വീഡിയോ ഇടിക്കുക എന്നുള്ള അല്ലാതെ എന്താ എപ്പോഴും ഇപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ചുമ്മാ വെറുതെ ഇന്നിങ്ങനെയൊക്കെ കാണുമ്പം ഒരു രസം അത്ര തന്നെ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് തന്നെ വന്ന് ഇനി എൻ്റെ മുന്നിലുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിന്നറ്. എപ്പോഴും അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് ശരിയാത്തില്ല. അപ്പോൾ നിക്ക ഉണ്ട്. അപ്പോൾ ഇക്കായ്ക്ക് എന്തായാലും ഇത്രയും ദിവസം ബഹ്റൈനിൽ നിന്നിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് ഉണ്ടാക്കണം. വീട്ടിൽ വന്നിട്ട് ഞാൻ പെട്ടെന്ന് അരിപ്പത്തിരി ഉണ്ടാക്കി ഒരു തട്ടിക്കൂട്ട് മട്ടൻ കറിയാണ് റെഡിയാക്കിയേക്കുന്നത്. അപ്പോൾ ഈ അരിപ്പത്തിരിയൊക്കെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പം ഞാൻ എന്താണ്ട് പത്തിരിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ തട്ടിക്കൂട്ട് മട്ടൻ കറി നിങ്ങൾക്ക് കാണണ്ടേ? ഇത് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു മട്ടൻ കറിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പം ഇതുപോലെ അരിപ്പത്തിരി ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിയാണ്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാം. ഇനി ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് പോയൊന്ന് ഫ്രഷ് ആവണം. മക്കളൊക്കെ കുളിക്കാൻ കയറിയിട്ടുണ്ട്, പുറത്തൊക്കെ പോയിട്ട് വന്നല്ലേ. ഞാനപ്പോൾ എന്നാൽ ഫുഡും കൊണ്ട് ഉണ്ടാക്കിയിട്ട് കുളിക്കാമെന്ന് കരുതിയിട്ടാ. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ എടുത്തിനി വെക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂട്ടത്തിൽ കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം.